ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ എടുത്ത ആള്, ആ എടുത്ത കള്ളൻ ഇതേ നോക്കി ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കണു ഉണ്ണിയപ്പച്ചിരി. ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ഇത് ഈ സന്തോഷം നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാന്ന് വിചാരിച്ചത്. ഞാൻ ശരിക്കും ഇന്ന് കടയ്ക്ക് വരണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സഹായങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ 1000 നന്ദിയുണ്ട്. അപ്പോൾ എന്നാലും ഇതിങ്ങൾ ചെയ്തത് മഹാ മോശമായി. പക്ഷെ ഞാൻ അയാളെ ശപിക്കുമൊന്നുമില്ല, അല്ലെങ്കിൽ നന്നാവാണ്ട് പോണേനോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വിഷമം കണ്ടിട്ട് ഒരുപാട് ആളുകൾ അവർ നശിച്ചു പോട്ടെ, അവരെ കൈ പുഴുത്തു പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുണ്യ റംസാൻ മാസത്തിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ കാണുന്ന ആളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം, പക്ഷെ നോക്കിയ സാധനം ഇവിടെ കൊണ്ട് വെച്ചിരിക്കണു. ഇതിൽ കൂടെ എല്ലാം ഇതിൽ കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്, ഈ ബാക്കിൽ കൂടെ തന്നെയാണ്. കാരണം ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇതിൽ കൂടി അല്ല വന്നിരിക്കുന്നത്, കണ്ടോ. ഇത് ഞാൻ ഇവിടെ കെട്ടി വെച്ചതാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് ഇതിൽ കൂടെ വന്നിരിക്കണം. ഇവിടെ എന്തൊക്കെയോ ഇട്ടിട്ടും പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇതാണ്ട്, ഈ ബോക്സ് പെട്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. റോയൽ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മദ്യത്തിൻ്റെ കുപ്പി എന്തൊക്കെയാണ്, പിന്നെ ഇതൊന്നും ഞാൻ ഇവിടെ ഇന്നലെ രാത്രിയിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കള്ളന്റെ ഒരു ടെക്നീക്ക് ആയിരിക്കും, അതായത് കഴിക്കാൻ വേണ്ടി വന്നു അപ്പൊ അങ്ങനെ എടുത്തു എന്നുള്ള ഉദ്ദേശമൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ എല്ലാം കടയിൽ കയറിയിട്ടേ ഉള്ളൂ. കയറി ഞാൻ ജസ്റ്റ് കയറി വന്നതും ഞാൻ ഫസ്റ്റ് ബാക്കിലെ പോയി നോക്കിയത്, അതായത് എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയത്. ഇപ്പൊ എന്റെ 2 കുറ്റി ഗ്യാസ് കുറ്റികളും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊന്ന് നോക്കട്ടെ, ഫ്രിഡ്ജൊന്ന് വെള്ള കുപ്പി എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കാനാണ്. ഒന്നും പോയിട്ടില്ല, എല്ലാം അതേപടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ, ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. അത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത് പേടിക്കാനില്ല, എന്തായാലും കൊണ്ടുവന്ന കള്ളൻ വന്നു. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് പോണേ, പോയിട്ട് അതിവിടെ കൊണ്ട് തിരിച്ചു വെച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അടയ്ക്കാൻ. അപ്പൊ എന്തായാലും ഉണ്ണിയപ്പച്ചട്ടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും അത് ഞാൻ നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയ പൈസയാണ്. ആരുടെയും ആരുടെയും അടുത്ത് പോയിട്ട് 10 രൂപ വേണം 20 രൂപ വേണം ചോദിക്കാതെ സ്വന്തം ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്. അതെനിക്ക് തിരിച്ചു വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കിട്ടി. അത് കിട്ടിയതിന് ദൈവത്തിനോടും നിങ്ങളോടെല്ലാവരും, ഈ വീഡിയോ കാണുന്ന നിങ്ങളോടെല്ലാവരോടും 1000 നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്, എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ആളുകൾ ഒക്കെ ഉണ്ട്, ഒക്കെ 1000 നന്ദിയുണ്ട്. എന്തായാലും അറിയുന്ന ഒരാൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് തരാം. ഞങ്ങളത് FIR ഇടാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കംപ്ലയിൻ്റ് ഒന്നും എനിക്കില്ല, എന്തായാലും ആളെ കിട്ടിയല്ലോ. എൻ്റെ സന്തോഷം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി. അപ്പോൾ ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വിട്ടു, ഇല്ലെങ്കിൽ FIR ഇടാൻ നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും സമാധാനമായി, എനിക്ക് എല്ലാം കൊണ്ട് സമാധാനമായി. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഞങ്ങൾക്ക് 1-ാമത് പൊതുവേ കസ്റ്റമർ ഇന്ന് കുറവാണ്, കാരണം നോമ്പൊക്കെ അല്ലേ. ഇപ്പം ശരിക്കും നോമ്പൊക്കെ ആയതുകൊണ്ട് കച്ചവടം വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇരിക്കുന്ന വീടടക്കം ഒരു തമിഴൻ, അതായത് തമിഴൻ്റെ കയ്യിൽ എൻ്റെ കല്യാണത്തിന് എൻ്റെ മേമ കുറച്ച് പൈസ എനിക്ക് കടം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക്. പക്ഷേ അത് ഇതുവരെയും എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് എടുക്കണം. എൻ്റെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്ക് ആ ആധാരം എടുക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനപ്പോൾ ഈ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ നമുക്ക് വലിയ ചട്ടി വാങ്ങിക്കാലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 5, 10, 20 ഒക്കെ കൂട്ടി വെച്ചുണ്ടാക്കിയതാണ്. അപ്പം എന്തായാലും ഇപ്പം കച്ചവടവും കുറവായി, എന്നാലും കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. എന്തായാലും ദൈവം എന്തായാലും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഇഷ്ടം ഒരിക്കൽ വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതാണല്ലോ നമ്മുടെ സക്സസ് എന്ന് പറയണത്. അപ്പോൾ ഇപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ പരീക്ഷണമൊക്കെ നമുക്ക് വിജയത്തിനാണെന്നുള്ളത് 100% ഉറപ്പാണ്. എങ്ങനെയെങ്കിലും ആധാരം എടുക്കണം. അതിനുള്ള ഓട്ടപ്പാച്ചലിലാണ് ഞാൻ. അപ്പൊ എൻ്റെ ഓട്ടപ്പാച്ചലിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. എൻ്റെ ദുഃഖത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരുമ്പോൾ എൻ്റെ സന്തോഷങ്ങളും നിങ്ങളെ ഞാൻ അറിയിക്കും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.